ബദാം ൊലിയോടെ കഴിക്കുന്നതാണോ ഇല്ലാതെ കഴിക്കുന്നതാണോ ആരോഗ്യത്തിന് നല്ലത് ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ബദാം ദിവസവും കഴിക്കുന്നത് ചർമ്മത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യത്തിന് നല്ലതാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കും പോഷകങ്ങളുടെ കലവറയായ ഒരു നട്ട്സ് ആണ് ബദാം പ്രോട്ടീൻ വിറ്റാമിനുകൾ ഫൈബർ ആരോഗ്യകരമായ കൊഴുപ്പ് തുടങ്ങിയവയൊക്കെ ബദാമിൽ അടങ്ങിയിരിക്കുന്നു ബദാം കുതിർത്ത് കഴിക്കുമ്പോൾ ഇവയുടെ ഗുണങ്ങൾ കൂടാം ചിലർക്ക് ബദാം തൊലിയോടെ കഴിക്കുന്നതിനോട് താല്പര്യമില്ല ശരിക്കും ബദാം തൊലിയോടെ കഴിക്കുന്നതാണോ തൊലി ഇല്ലാതെ കഴിക്കുന്നതാണോ ആരോഗ്യത്തിന് നല്ലത് ഇതിന്റെ ഉത്തരം പോഷകാഹാര ഗുണങ്ങൾ രുചി വ്യക്തിഗത മുൻഗണനകൾ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ബദാമിന്റെ തൊലിയിൽ ഫൈബർ അഥവാ നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നു ഇവ ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും കൂടാതെ ഈ നാരുകൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും വിശപ്പിനെ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും സഹായിക്കും കൂടാതെ ബദാമിന്റെ തൊലിയിൽ ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിരിക്കുന്നു ഇവ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഗുണം ചെയ്യും എന്നാൽ ചിലർക്ക് തൊലി കളഞ്ഞ ബദാം കഴിക്കുന്നതാകും പെട്ടെന്ന് ദഹിക്കാൻ നല്ലത് ചിലർക്ക് ബദാമിന്റെ തൊലിയുടെ രുചി ഇഷ്ടപ്പെടണമെന്നില്ല ഇവയെല്ലാം വ്യക്തിഗത ഇഷ്ടങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തായാലും പോഷക ഗുണങ്ങൾ അനുസരിച്ചാണെങ്കിൽ ബദാമിന്റെ തൊലിയിൽ നിന്നും ഫൈബറും ആന്റി ഓക്സിഡന്റുകളും ലഭിക്കുമെന്നതിനാൽ ബദാം തൊലിയുടെ കഴിക്കുന്നതാകും ആരോഗ്യത്തിന് നല്ലത് ബദാം ദിവസവും കഴിക്കുന്നത് ചർമ്മത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യത്തിന് നല്ലതാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ ഇ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കും ബദാമിലെ വിറ്റമിൻ ഇ നിങ്ങളുടെ ചർമ്മത്തെ മിനുസമാർന്നതും മൃദുലവുമാക്കും തലമുടി കൊഴിച്ചിലിനെതിരെ പോരാടാനും ഇത് നിങ്ങളെ സഹായിക്കും ശ്രദ്ധിക്കേണ്ടത് വിദഗ്ധനായ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ആരോഗ്യ വിദഗ്ധന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ ക്രമത്തിൽ മാറ്റം വരുത്തുക